പ്രശംസയുടെ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്വാഭാവികമല്ലേ? കാരണം ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാണുന്നതല്ലേ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് സ്ഥലത്ത് വളരെ മോശമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഹിന്ദു വിഭാഗത്തിനെതിരെ ഉണ്ടായത്. ഇവിടെ ആരെയും കത്തിക്കാനും കൊല്ലാനും ഒന്നും ഇവിടെ എസ് ഡി പിഒ എൻ എസ് എസ് അല്ലെങ്കിൽ ഒരു ഹിന്ദു സംഘടനകളും പറയുന്നില്ല. പക്ഷെ ഇത്രയുള്ള ഇങ്ങനെയുള്ള കാര്യം നടക്കുന്ന സമയത്ത് ഒരു വിഭാഗത്തെ മാത്രം തേജോവധം ചെയ്യുന്ന രീതിയിൽ അല്ല, ആ വിശ്വാസത്തെ മാത്രം ഹനിക്കുന്ന രീതിയിൽ പറയുന്നത് തെറ്റാണ് എന്നുള്ള ഭയം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. എൻ്റെ വിശ്വാസമാണ് എൻ്റെ ഗണപതി എന്ന് പറയുന്നത് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് മോശം പറയേണ്ട കാര്യമില്ലല്ലോ. അത് ആർക്കും ഞങ്ങളാരും ഈ പറഞ്ഞ ക്രിസ്തുദേവനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നബിതിരുവിനെ കുറിച്ചോ മോശം ആരും പറയുന്നില്ലല്ലോ. അതൊക്കെ മിത്താണെന്നും അല്ലെ പലതരത്തിലും പറയാനുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ അവിടെയില്ലേ. അങ്ങനെ വ്യാഖ്യാനിച്ച് മറ്റേ ഓരോരുത്തരുടെ വിശ്വാസത്തെ ഹനിക്കുന്നത് തെറ്റാണ്. അത് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എസ് എൻ ഡി പിയുടെ നിലപാട് ഇതിൽ പറഞ്ഞില്ലല്ലോ. അതിന് പറയേണ്ട കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയും. എന്നും എസ് എൻ ഡി പിയും ഹിന്ദു വിഭാഗത്തിൻ്റെ കൂടെ തന്നെയാണല്ലോ. ഈ വിഭാഗത്തിൽ ഒരു ദൈവങ്ങളെയും ഹനിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങളെ അതിനെ മോശമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് അത് ഞങ്ങൾ എതിരാണ്. ഈ സമരാഹ്വാനമാണ് എൻ എസ് എസ് നടത്തിയത്. എൻ എസ് എസ് പറയുന്ന കാര്യങ്ങൾ അത് അവരുടെ വിഭാഗത്തിലുള്ള ആളുകൾ കൃത്യമായി ചെയ്യുന്നുണ്ടാവും. അത് അവരുടെ പ്രശ്നമാണ്. ഇത്തരം സമരങ്ങൾക്ക് എസ് എൻ ഡി പിയുടെ പിന്തുണ ഉണ്ടാവുമോ? അത്തരം കാര്യങ്ങൾ ഉണ്ടാവുമോ? അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയത്തിൽ വന്നതാണ്. അദ്ദേഹത്തെ കണ്ടു കാര്യങ്ങളുണ്ട്.